ഞങ്ങളെത്തിയിരിക്കുകയാണ് ഇന്നും പാചകത്തിൽ അല്പം കാര്യത്തിലൂടെ നല്ലൊരു വിഭവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട്. അനീഷേട്ടാ, നമ്മുടെ കുട്ടീസൊക്കെ ടിവിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മളൊരു വെറൈറ്റി വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കരിമീൻ, ഇലക്കരിമീൻ ആണ്. ഇലക്കരിമീൻ? അതെ, ഇലക്കരിമീൻ ആണ് നമ്മുടെ ഇന്നത്തെ വിഭവം. കായലിലെ ഏറ്റവും സമൃദ്ധമായി കിട്ടുന്ന കരിമീനിന്റെ ഒരു വിഭവമാണ്. ഓക്കെ, കായലിലെ ഏറ്റവും സമൃദ്ധം മാത്രമല്ല ഇവിടെ, അതായത് ഗ്രീൻ ലഗൂണിലെ ഏറ്റവും സമൃദ്ധമായിട്ട് കൊടുക്കുന്ന വിഭവം അതന്നെയാണ്. അതാണ് അപ്പൊ ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു വിഭവമാണ് ഇലക്കരിമീൻ. അപ്പൊ അത് നമുക്ക് പതുക്കെ അത് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നത് ചെറുള്ളി, കൊച്ചുള്ളി നമ്മൾ സൈസ് ചെയ്തെടുത്തിരിക്കുന്നത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്രഷ്ഡ് ചില്ലി റെഡ് ചില്ലി ക്രഷ് ചെയ്തത്, കറി ലീവ്സ്, സാൾട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കുടംപുളി. ഇത് നമ്മൾ എടുക്കുന്നത് പുഴുങ്ങി അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ, പുളി എടുക്കില്ല, അതിൻ്റെ നീര് മാത്രമേ എടുക്കുകയുള്ളൂ. ഇതെല്ലാം ചെയ്ത് ഇൻഗ്രീഡിയൻസ് ചെയ്ത ഒരു ഐറ്റംസാണ് നമ്മുടെ ഇതിലിപ്പം ഇരിക്കുന്നത്, അതിൻ്റെ മസാല. ഓക്കെ, ഇതാണ് കൂട്ട് അല്ലേ? ഇതാണ് അതിൻ്റെ കൂട്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഈ കൂട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് കൂട്ട് ചെയ്യുന്നത് ചെറുള്ളി നമ്മൾ ആദ്യം ഒന്ന് എണ്ണയിൽ വഴറ്റി, സൺഫ്ലവർ ഓയിൽ വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചില്ലി പറഞ്ഞ ഐറ്റംസുകൾ ഫുള്ള് വഴറ്റും. വഴറ്റിന് ശേഷം, ചൂടാതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് അരച്ച കൂട്ടാണിത് നമ്മൾ അത് ശരി. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ എല്ലാം ഒരുമിച്ച് അരച്ച് എടുത്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കൂട്ടാണ് ഈ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ കരിമീനെ തേച്ച് പിടിപ്പിക്കുന്നത്, കൂടുതൽ സുന്ദരിയാക്കാൻ പോവാ നമ്മള് കരിമീനെ അല്ലേ. അതിനു മുമ്പ് നമുക്ക് കരിമീനിൽ ഒരു ഒരു വറുക്കാനുള്ള ഒരു മസാല ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കരിമീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ മസാലകൾ ഉപയോഗിക്കുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, ഓക്കെ, ഒരു കാൽ സ്പൂൺ സാൾട്ട്, മസാല സാൾട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ സ്വല്പം സാൾട്ട് ആഡ് ചെയ്യുന്നു. ഓൾറെഡി മസാല പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സ്വല്പം സാൾട്ട് ആഡ് ചെയ്യുന്നു, ഒരു കാൽ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് പിന്നെ ഉപയോഗിക്കുന്നത്, മഞ്ഞൾപ്പൊടി, പേരിന് ഒരു പൊടി മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. ഈ മീനിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പൊ മീൻ മീനിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെതമ്പെല്ലാം നമ്മൾ കളഞ്ഞു, എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് വരയിട്ടിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് പിടിച്ചു കയറാനായിട്ട് അല്ലേ. കരിമീനൊക്കെ ആകുമ്പോൾ നല്ലപോലെ അടുപ്പിച്ച് വരണം, അടുപ്പിച്ച് വരണം, മുള്ളും ഉള്ളതുകൊണ്ടാണ് അടുപ്പിച്ച് വരണം, എന്നാലും മസാല ഇത് കയറുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ വരയിട്ടെടുത്തൊക്കെ കറക്റ്റ് ആയിട്ട് ആ മസാല കയറുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കരിമീനെ നന്നായിട്ട് മസാല ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ കരിമീൻ ഏകദേശം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനി എന്താ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? ഇത് നമ്മൾ മീൻ ഒന്ന് ഒരു ഹാഫ് ബോയിലിൽ ഒന്ന് ഫ്രൈ ചെയ്ത്, ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഓയിലേക്ക് ഇടാനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷേട്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രീൻ ലഗൂണിന്റെ ഒരു ആംബിയൻസ് ആണ്, കായലിന്റെ തൊട്ടടുത്താണ്, വൈകുന്നേരമൊക്കെ നല്ല കാറ്റാണ് ഇവിടെ കിട്ടുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതുകൂടാതെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരാണെങ്കിൽ അതിനുള്ള ഒരു ആംബിയൻസ് കൂടി ഉണ്ട്. അപ്പോ നന്നായിരിക്കട്ടെ, നമ്മുടെ കരിമീൻ ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വരാം, ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാട്ടോ. ഇവിടെ ഇത് ഭയങ്കര ചെലവുള്ള ഒരു ഐറ്റം ആണല്ലേ. അതെ അതെ, എല്ലാരും ചോദിച്ചു വരുന്ന ഒരു ഫുഡും കൂടെയാണ്. സാധാരണ ഇത് എന്തിന്റെ കൂടെയാണ്? മീൽസിന്റെ കൂടെയാണോ? മീൽസിന്റെ കൂടെ കഴിക്കാം, ബ്രേക്ക് അപ്പം പൊറോട്ട എന്നിവ കൂടെ കഴിക്കാം. ഓക്കെ ഓക്കെ, എല്ലാ ഐറ്റംസുകളും കഴിക്കാവുന്ന ഒരു ഇതാണ്. ഇലക്കരിമീൻ ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് ആണോ അതോ സെമി ഗ്രേവി ആണോ? സെമി ഗ്രേവിയിലാണ് ഉണ്ടാവുന്നത്. അത് നമ്മളിപ്പോ മസാല ആക്കാൻ പോവുകയാണ്, ഫ്രൈ ചെയ്ത് നമ്മളിപ്പോ ഈ ചെയ്തിരിക്കുന്ന ഈ മസാല നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കി അതിലേക്ക് ഫ്രൈ ആക്കി അതിന് ശേഷമേ ഇലയിലാക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിലെല്ലാം നമ്മൾ വഴറ്റി ചേർത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എരിവ് കുറഞ്ഞിട്ട് അവർക്കുണ്ടാക്കിയും ചില ഇത് ഉണ്ടാക്കാം. വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, മസാല ഒന്ന് ലൂസ് ആകുന്നില്ല. ഓക്കെ,
ഇതിപ്പോ ഒരു സെമി ഗ്രേവി ടൈപ്പിലായിരിക്കുകയാണ്. നമ്മുടെ മസാല ചേരുവകൾ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോ ഇത് നമ്മൾ ഓയിൽ ചേർക്കാത്തത് കരിമീൻ മറുത്ത് കഴിയുമ്പോ അതിലും ഓയിൽ ഉണ്ടാവും. നോൺ വെജ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കരിമീൻ അല്ലാതെ ബാക്കി മീനുകളിലും നമുക്ക് ഫിഷിലും ചെയ്യാവുന്നതാണ്. ഇതില് വാഴയിലയും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. വാഴയിലയിലാണ് ഇത് ശരിക്കും ഇല ഉപയോഗിക്കുന്നത്. വാഴയിലയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ കരിമീൻ ഏകദേശം ഹാഫ് ബോയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മസാലയിലേക്ക് മാറ്റാണ്. ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ടോ? ഇല്ല, പൊടിഞ്ഞു പോകാൻ അതിനാണ് നമ്മൾ അങ്ങനെ ഈ ഇലക്കരിമീനാകുമ്പോൾ ഇലയെ തന്നെ ആകുമ്പോൾ സെറ്റ് ആയിക്കോളും. സെറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, വറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇല റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ കരിമീനെ മാറ്റാൻ പോവാണ്. കുറച്ച് കർലീവ്സ് ആണ്. കർലീവ്സിന്റെ ഫ്ലേവറും കൂടെ ആകുമ്പോ രുചി ശരിക്കും വരും അല്ലേ? നല്ല ചൂടുണ്ട്. നമ്മുടെ ഇലക്കരിമീനിലുള്ള സംഭവം ഏകദേശം റെഡി ആയിരിക്കാണ്. ഇനി അതിലേക്ക് മാറ്റണം. കുറച്ച് വെള്ളവും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണം. ഇല നമ്മൾ കരിയാതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. ഒരു പൊടിക്കൈ. അപ്പൊ നമ്മുടെ ഇലക്കരിമീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഒരു ഫ്രൈയിങ് പാനിലേക്ക് മാറ്റണം. നമ്മൾ ആദ്യം തിരിച്ചു വണച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ ഒതുങ്ങിയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഫ്രൈ പാനിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരല്പം ഓയിലും ഒഴിച്ചിട്ടുണ്ട്, ഓരോ സ്പൂൺ വീതം. വേറൊന്നും കൊണ്ടല്ല, ഇല കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇല അടിയിൽ കരിഞ്ഞു പോവില്ല, അതിന്റെ ആ ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും. അടപ്പ് കൊണ്ടൊന്ന് അടച്ചോ. അപ്പൊ ആവിയിലിരുന്ന് ഒരു 5 മിനിറ്റ് വരെ ആവിയിലിരുന്ന് സെറ്റ് ആവും. അനീഷേട്ട, നമ്മളിവിടെ കരിമീൻ അല്ലാതെ വേറെ ഏതൊക്കെ മീനുകളാണ് കൂടുതലായിട്ട്? വേറെ നമ്മളിവിടെ ചെയ്യുന്നത് പ്രോൺസ് ചെയ്യുന്നു, ചെമ്മീൻ ചെയ്യുന്നുണ്ട്, കൂന്തൾ ചെയ്യുന്നുണ്ട്, പിന്നെ കടൽ ഫിഷ് ആയിരിക്കുന്നത് നെയ്മീന്, ആവോലി. ശരി, കായലിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് മീനുകളോടാണ് താല്പര്യം. അവരെല്ലാ കായലും മീനും പിടിച്ച് ഫ്രൈ ചെയ്ത് അടിക്കുകയാണ്. കറക്റ്റാണ്. അപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിരിക്കാണ് നമ്മുടെ കരിമീൻ ഏകദേശം വെന്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മള് രണ്ട് ഒരു സൈഡും കൂടെ മറച്ചിടണം. ഓക്കെ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അതെ അതെ. ഇനി ഇത് ഏകദേശം 5 മിനിറ്റ് തന്നെയാണോ സമയം? അതെ, 5 മിനിറ്റ്. മറുപുറം സൈഡ് കൊണ്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കരിമീൻ്റെ നമ്മൾ അങ്ങനെ കൂടുതൽ നേരം വെക്കും തോറും മസാല കയറിക്കൊണ്ട് അതിന്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ. ഓക്കെ, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതില് വാഴലയുടെ ഒരു ഫ്ലേവറും കിട്ടും. റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടു പുറവും ഏകദേശം 5 മിനിറ്റ് വെച്ച് ഏകദേശം 10 മിനിറ്റ് സമയം എടുത്തു നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇലക്കരിമീൻ റെഡി ആയിരിക്കുകയാണ്. ഗ്രീൻ ലഗൂണിലെ ഒരു പ്രധാന ഡിഷാണ്. ഇവിടെ പലരും ഇത് ചോദിച്ചു വരാറുണ്ട്. ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ആ ഫ്ലേവറിന്റെ മണം ശരിക്കും വരുന്നുണ്ട്. എന്തായാലും ഇത് ചൂടാറിയിട്ട് വേണം എനിക്കിത് കഴിച്ച് നോക്കാം. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കരിമീൻ പതുക്കിനെ പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല ആവി വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അതിന്റെ ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും, അത്ര സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ മസാലയും കറക്റ്റായിട്ട് പിടിച്ച് കഴിക്കാൻ പാകത്തിന് ഇരിക്കണം. ഈ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും അനീഷേട്ട ഒരു കിടിലൻ വിഭവമാണ് ഉണ്ടാക്കി തന്നത് നമുക്ക്. ഗ്രീൻ ലഗൂണിലത്തെ ഒരു എന്താ പറയുക, ഐക്കോണിക് വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. പലരും ഇത് അന്വേഷിച്ച് പിടിക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ഇത് ബൃഹത്തായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു വിഭവം ഉണ്ടാക്കി തന്നതിന് സന്തോഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൺഫ്ലവർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുക, കാരണം അതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി. ഒപ്പം കാൽഷ്യം കണ്ടൻറ്റ് ഒരുപാടുള്ളൊരു മീനാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഇത് നല്ലതായിരിക്കും.